സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിനായി കോൺഗ്രസ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരും. സ്ഥാനാർത്ഥികളെ വൈകുന്നേരത്തോടെ പ്രഖ്യാപിക്കാനാണ് നീക്കം നടക്കുന്നത്. നേമത്തും വട്ടിയൂർക്കാവിലും പ്രമുഖർ മത്സരിക്കണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. കെ ബാബുവിന് വേണ്ടി എ ഗ്രൂപ്പും ജോസഫ് വാഴയ്ക്കിന് വേണ്ടി ഐ ഗ്രൂപ്പും രംഗത്തുണ്ട്. എഐസിസി സർവേയുടെ പേരിൽ ഇവരെ മാറ്റാനാവില്ലെന്നാണ് നേതാക്കളുടെ വാദം. റോഷിപ്പാലുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. റോഷിപ്പാൽ, ഇന്ന് കോൺഗ്രസിന്റെ ഒരു അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. കാരണം ഇന്ന് ഉച്ചതിരിഞ്ഞാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ദില്ലിയിൽ നടക്കുന്നത്. അതിനു മുമ്പേ തന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക കൈമാറേണ്ടതുണ്ട്. ചുരുക്ക പട്ടിക ഇന്ന് ഉച്ചയോടെ തന്നെ കൈമാറാൻ കെ പി സി സി നേതൃത്വത്തിന് കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി വൈകിയും ചർച്ചകൾ നടന്നു. ചില സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് പട്ടിക വൈകാൻ കാരണമാകുന്നത്. പലയിടങ്ങളിലും ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക് ചർച്ചകളിലൂടെ എത്തിക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മുതിർന്ന നേതാവ് കൂടിയായ കെ സി ജോസഫിന്റെ മണ്ഡലത്തെ ചൊല്ലിയും ഒപ്പം ജോസഫ് വാഴക്കിന്റെ മണ്ഡലത്തെ ചൊല്ലിയും അടക്കം തർക്കം നിലനിൽക്കുന്നുള്ളൂ. ഇരു നേതാക്കൾക്ക് വേണ്ടിയും ഇരു വിഭാഗത്തിന്റെ നേതാക്കന്മാരായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പിടിവാശി തുടരുന്ന ഒരു സാഹചര്യമാണ്. മറ്റ് പല മണ്ഡലങ്ങളുടെയും കാര്യങ്ങളിൽ വ്യക്തത വന്നു. ഏതായാലും വിശദമായ ചർച്ചകളാണ് നടക്കുന്നത്. വിജയസാധ്യത മാത്രമായിരിക്കും മാനദണ്ഡമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ആവർത്തിക്കുമ്പോഴും ഗ്രൂപ്പ് സമവാക്യങ്ങൾ പരിഗണിക്കുന്നു എന്നാണ് പല പ്രവർത്തകരുടെയും പ്രധാനപ്പെട്ട ആളുകളുടെയും പരാതി. ഏതായാലും തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ്. ഇന്ന് വൈകിട്ടോടെ ഏതായാലും സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പ്രഖ്യാപിക്കും എന്നാണ് സൂചന. ശരി, സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിനായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരും. വിവരങ്ങൾ നൽകിയത് റോഷിപ്പാലാണ്.